ഹായ്, ശ്രീധർ സ്വർഗവിൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഹെർ ചാപ്റ്റർ 1 എന്നുള്ളത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കേന്ദ്ര കഥാപാത്രത്തെ റുഹാനി ശർമ്മയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് തന്നെ കാണിക്കുന്നത് ഒരു രണ്ട് ഇരട്ട കൊലപാതകങ്ങളാണ്. ഒരു കാടിനുള്ളിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും ആരോ കൊന്നിട്ടേക്കാണ്. എന്തായാലും ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ചിത്രത്തിലെ ACP ആയിട്ടുള്ള അർച്ചന പ്രസാദാണ്. എന്തായാലും അവൾ ആ ഒരു കേസ് ഏറ്റെടുത്തിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും തുടർന്ന് ആരാണ് പ്രതി, എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഹെർ ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ആദ്യമേ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴികളൊക്കെ അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു, ഇമ്പ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവ് വശം എന്നുള്ളത്. അതായത് തിരക്കഥയുടെ കാര്യമാണ് പറയുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെയും അത്യാവശ്യം പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ തിരക്കഥയൊക്കെ തന്നെ ശരിക്കും റൈറ്റ് ചെയ്ത് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നോക്കിയിരുന്ന് കാണാൻ സാധിച്ചിരുന്നു. രണ്ടാമതായിട്ട് പറയേണ്ടത് റുഹാനി ശർമ്മ ആ ഒരു അഭിനേത്രിയാണ് ഈ ഒരു സിനിമയിലെ ലീഡിംഗ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് പുള്ളിക്കാരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഒന്ന് എഡിറ്റിങ്, രണ്ട് BGM. കാരണം സിനിമയ്ക്ക് ഒരു ക്രിസ്പ് ഫീൽ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ഒരു ഗ്രിപ്പിംഗ് ഒരു മൂഡുണ്ട് സിനിമയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് നരേറ്റ് ചെയ്യുന്ന ഒരു ഫീല് ശരിക്കും പ്രേക്ഷകരിലേക്ക് കിട്ടുന്നുണ്ട്. അതിന് പ്രധാന സഹായകരമായിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് വർക്കും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു BGM ഒക്കെയാണ്. എസ്പെഷ്യലി BGM ഒക്കെ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്യണം. ഒരുപാട് ഇമ്പ്രസീവ് ആയിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സിനിമയുടെ ഒരു താളത്തിനൊപ്പം ഒത്ത് നമ്മുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ സിനിമയുടെ ഒരു BGM സാധിക്കുന്നുണ്ട്. കൂടാതെ എഡിറ്ററെ ഒന്ന് എടുത്തെടുത്ത് മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും സിനിമയ്ക്കുള്ളിൽ ഒരു എന്താണ് പറഞ്ഞത്, ഒരു നോൺ ലീനിയർ ടൈപ്പിലൊക്കെ കുറേ കട്ട്സൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അതൊക്കെ രസമായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അത് ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ഗംഭീര വർക്ക് തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതും അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. ഒരു ഡിഫറെൻ്റ് രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ടോട്ടലി സിനിമാറ്റോഗ്രഫർ കാഴ്ചയൊക്കെ തന്നെ ഒപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലസ് പോയിൻറ്റ്സ് എന്നുള്ളത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ എൻഡിങ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അത് ആരെ എന്തിനെ എന്നുള്ളതാണ് ആ ഒരു മെയിനായിട്ട് നമ്മൾ പ്രേക്ഷകർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു മെയിൻ റീസൺ അതാണ്. അത് ക്ലൈമാക്സ് വരുമ്പോഴാണ് മിക്ക സിനിമകളിലും അതാരാണ് എന്തിനാണെന്ന് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു കാര്യം ആരെ എന്തിനെന്ന് കാണിക്കുമ്പോഴത്തേക്കും അതിനൊരു പഞ്ചില്ല എന്നുള്ളതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളത്. കൂടാതെ സിനിമയ്ക്ക് ഡ്യുവൽ ക്ലൈമാക്സ് ആണ്. ഫസ്റ്റ് ക്ലൈമാക്സ് ഇതുകൊണ്ട് ആരാണ് പ്രതി, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഓ ഇതായിരുന്നല്ലേ, ഇവനായിരുന്നല്ലേ പ്രതി, അല്ലെങ്കിൽ ഇവളായിരുന്നല്ലേ പ്രതി, ഇതായിരുന്നല്ലേ റീസൺ, ആ ഓക്കെ എന്നുള്ളൊരു ഫീൽ മാത്രമാണ് പ്രേക്ഷകർക്ക് വരുന്നത്. ഒരു മൈൻഡ് ബെൻഡിങ് സംഭവം അല്ലെങ്കിൽ ഒരു മൈൻഡ് ബ്ലോയിങ് ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു എൻഡിങ് അല്ല. പിന്നെ രണ്ടാമത്തെ ക്ലൈമാക്സ് എന്നുള്ളത് സിനിമയുടെ സെക്കൻഡ് ചാപ്റ്ററിന് വേണ്ടിയുള്ളതാണ്. ഒരു ഗ്യാങ്സ്റ്ററെ ബന്ധപ്പെടുത്തിയാണ് ആ ഒരു ക്ലൈമാക്സ് കൊണ്ടുവെക്കുന്നത്. ആ ക്ലൈമാക്സ് ആണെങ്കിലും നമുക്ക് സെക്കൻഡ് പാർട്ട് തന്നെ ഇങ്ങനെയാകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വലിയൊരു വൗ ഫാക്ടർ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് ക്ലൈമാക്സും അല്ല ഈ ഒരു സിനിമയ്ക്കുള്ളിലുള്ളത്. നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കാണും, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും, സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു സിനിമ. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് അത്ര ഇമ്പ്രസീവ് ആക്കാതെ വെച്ചു, അല്ലെങ്കിൽ സ്റ്റോറി ബേസിൽ സിനിമ അത്ര ഇമ്പ്രസീവ് ആയില്ല എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത്. എങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കാണണം ടൈം ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുള്ള റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം അവസാനത്തോടെ അടുക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് വരെ അത്യാവശ്യം നമുക്കിങ്ങനെ നോക്കിയിരുന്നൊക്കെ അത്യാവശ്യം ഒരു ഫ്ലോയ്ക്ക് ഇരുന്ന് കാണുന്നുണ്ട്. കൂടാതെ ടെക്നിക്കലി അത്യാവശ്യം ഒരു ഓക്കെ ഫിലിമാണ്. അതുപോലെ തന്നെ അഭിനേത്രി നായികയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ഗംഭീരമായിരുന്നു. ആ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ രസമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും മാക്സിമം ഒരു 6 out of 10 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ. ഓക്കെ, ഇപ്പം തന്നെ മനസ്സിലായി കാണും ഏതൊരു ടൈപ്പ് സിനിമയാണിത് എന്നുള്ളത്. എന്തായാലും ആ ഒരു രീതിയിൽ മാത്രം സിനിമയെ സമീപിക്കാം. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.